നമസ്കാരം. 30,500 രൂപയുടെ കണ്ണട, അതുപോലെ കേരള വാർമ കോളേജിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറി, നേരത്തെ ഇവിടെ സർക്കാർ കോളേജിലെ പ്രിൻസിപ്പൽമാരെ നിയമിക്കുന്നതിൽ കാണിച്ച ഇടപെടൽ, ഇതൊക്കെയാണ് ഇപ്പോൾ മന്ത്രി ആർ ബിന്ദുവിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ. എന്തൊക്കെയായാലും കേരളത്തിലെ ഒരു മന്ത്രിക്കെതിരെ ഇത്തരം ആരോപണങ്ങളൊക്കെ ഇതിനു മുൻപും ഉയർന്നിട്ടുണ്ട്, പലതരത്തിൽ ഉയർന്നിട്ടുണ്ട്. പക്ഷേ സി പി എം ഇതൊന്നും കണക്കാക്കുന്നില്ല. ഇവിടെ കേരളീയവുമായി മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ ജനങ്ങളുടെ കാര്യം നോക്കാനോ പഠിക്കാനോ അത് മനസ്സിലാക്കാനോ വേണ്ട നടപടികൾ എടുക്കാനോ ആരും ശ്രമിക്കുന്നില്ല. വിവാദങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഏതെങ്കിലും തരത്തിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അതിനെ ന്യായീകരിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങ് രക്ഷപ്പെടുകയാണ്. ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ, അദ്ദേഹം ഫേസ്ബുക്കിലൂടെയൊക്കെ ശക്തമായി തന്നെ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ സി പി എമ്മിനെതിരെയൊക്കെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു. ഇങ്ങനെ തുടങ്ങുന്നു: കന്നടക്കടയിലെ പതിവുകാർ ആരൊക്കെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ജി ശക്തിധരൻ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. കേരളത്തെ ഉയരോടെ സ്വർഗത്തിലെത്തിക്കാൻ പെടാപ്പാടുപെടുന്ന മുഖ്യമന്ത്രിക്ക് തൊണ്ടയ്ക്ക് മാത്രമല്ല എല്ലാ ഇന്ദ്രിയങ്ങൾക്കും കേടാണോ? ബ്രിട്ടനിൽ വസിക്കുന്ന പ്രവാസി മലയാളി ഷാജുമോൻ ജോർജ് കോട്ടയത്ത് മാഞ്ഞൂർ പഞ്ചായത്തിൽ 25 കോടി രൂപ മുടക്കി പുതുതായി ആരംഭിക്കുന്ന സ്ഥാപനത്തിന് കൊടുത്ത കോഴ കുറഞ്ഞതുകൊണ്ടാണോ, ആ കോഴ വിജിലൻസിനെ കൊണ്ട് പിടിപ്പിച്ചതിനാലാണോ അദ്ദേഹത്തെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം കോട്ടയത്ത് നിരാഹാര സമരം ആരംഭിക്കുമെന്നാണ് ഇന്നലെ ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് അവറിൽ അറിയിച്ചത്. സർക്കാരിൻ്റെ ഇതിനോടുള്ള നിസ്സംഗത കാണുമ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ആന്തല്ലൂരിൽ ഒരു പ്രവാസി വ്യവസായി സാജനെ കാലപുരിക്ക് അയച്ചത് ഇവിടെയും ആവർത്തിക്കാനാണോ ലക്ഷ്യമിടുന്നത് എന്ന് തോന്നിപ്പോകുന്നു. ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ ഈ കഥനകഥ സംപ്രേഷണം ചെയ്യുമ്പോൾ കേരളം നടുക്കത്തോടെ വീർപ്പടക്കിയിരിക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിന് വന്നുപെട്ട ദുര്യോഗം ഓർത്ത് അതൊന്നും ഇവിടെ ആവർത്തിച്ച് എഴുതി അടിമകളുടെ മാനസിക വിഭ്രാന്തി കൂട്ടുന്നില്ല. വേണമെങ്കിൽ ആ ടെലിവിഷൻ പരിപാടി കണ്ടിട്ട് മുഷ്ടി ചുരുട്ടി ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തേക്കുക. ഒരറ്റത്ത് നിന്ന് ഇതിനെതിരെ ടെലിവിഷനിൽ രോഷം ആളിക്കത്തുമ്പോൾ ആണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദു പാവപ്പെട്ടവർക്കുള്ള കന്നടയുമായി എരുതിയിൽ എണ്ണയൊഴിച്ചത്. ബിന്ദുവിൻ്റെ കന്നടയുടെ വില 30,000 രൂപ. മുഖ്യമന്ത്രിയുടെ പ്രത്യേക കയ്യപ്പോടെ ബിന്ദു ഇത് വാങ്ങിയതിലൂടെ മുഖ്യമന്ത്രിയുടെ മുഖം മൂടിയും പൊളിച്ചു കൊടുത്തു. ഏറെ കൗതുകകരം, ഒരു മന്ത്രിക്ക് എത്ര കന്നട ഉണ്ട് എന്നാണ്, അതാരും വെളിപ്പെടുത്തില്ല. ഈ മന്ത്രിസഭ അധികാരമേറ്റ സമയത്ത് മിക്കമന്ത്രിമാരും വാങ്ങിയ കന്നടയുടെ വില 100,000 രൂപയ്ക്ക് അടുത്താണ്. മുഖ്യമന്ത്രിയുടെ മുഖത്തിന് വിലയില്ലെങ്കിലും മുഖത്തിരിക്കുന്ന കന്നടയ്ക്ക് വൻ വിലയാണ്. 21 മന്ത്രിമാർ തിരുവനന്തപുരത്ത് ഇപ്പോൾ വാങ്ങിയ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയാൽ പോലും 800,000 രൂപ ഖജനാവിന് ചെലവായി കാണും. മുഖ്യമന്ത്രിമാരും ദില്ലിയിലെ ജനപഥിലെ ആഗോള പ്രസിദ്ധമായ ലോറൻസ് ആൻഡ് മയോ ക്ലിനിക്കിലെ കടയിലെ പതിവുകാർ എത്ര പേർക്കറിയാം? കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ അംഗം പിടിച്ചിരിക്കുന്ന മനോഹരമായ കന്നടപ്പെട്ടിക്ക് ഒരു വിലയും നിലയുമൊക്കെ വേണ്ടേ? മുഖത്ത് മാത്രമല്ല പൃഷ്ഠത്തിലും ഒരെണ്ണം ഫിറ്റ് ചെയ്താൽ അതിൻ്റെ അഴക് കൂടും. കന്നട മാത്രമല്ല കയ്യിൽ കിട്ടുന്ന വാച്ചിലും പരിഷ്കാരം കയറിക്കൊണ്ടിരിക്കുകയാണ്. സി പി എം നേതാക്കളിൽ ചിലർ ആപ്പിൾ വാച്ച് വാങ്ങുന്നത് കൊണാട്ട് പ്ലേസിലെ അന്താരാഷ്ട്ര ഷോപ്പിൽ നിന്നാണ്. ഒരു പ്രമുഖൻ്റെ ഭാര്യയ്ക്ക് കയ്യിൽ സ്വർണ്ണ വാച്ചില്ലെങ്കിൽ ഭക്ഷണം ഇറങ്ങില്ലത്രേ. അങ്ങനെ തുടങ്ങുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. അല്പം നീണ്ട പോസ്റ്റാണ്, മുഴുവൻ വായിക്കുന്നില്ല, സമയക്കുറവുകൊണ്ട്. ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു: കേരളം മാമാങ്കങ്ങൾ നടത്തി ഉത്സവാഘോഷങ്ങളിൽ ആറാടുമ്പോൾ എൻഡോ സൾഫാൻ പെൻഷൻ ആനുകൂല്യം കിട്ടാതായിട്ട് 8 മാസം, 50 ലക്ഷം പാവങ്ങളുടെ സാമൂഹ്യ പെൻഷൻ കിട്ടാതായിട്ട് 4 മാസം. മുഖ്യമന്ത്രിയുടെ മകൾക്കോ മകനോ ഒറ്റ പൈസ ഖജനാവിൽ നിന്ന് കുടിശ്ശികയുണ്ടോ? 1.72 കോടി രൂപ മാസപ്പള്ളി കിട്ടാൻ ഒരു ദിവസം പോലും വൈകിയോ? ഇല്ലല്ലോ, അന്നം മുട്ടിയത് പാവങ്ങൾക്ക് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ജി ശക്തിധരൻ, പഴയ സഖാവ്, അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു. ഇവിടെ നിക്ഷേപങ്ങൾ വരുന്നു എന്ന് പല കുറി ആവർത്തിക്കുന്ന മന്ത്രി ബാലഗോപാലും മന്ത്രി രാജീവും പി രാജീവും ഇതുപോലെ 25 കോടിയുടെ നിക്ഷേപവുമായി ഒരു UK മലയാളി എത്തുന്നു. ഷാജിമോൻ എന്ന് പറയുന്ന വ്യക്തി എത്തുന്നു. അദ്ദേഹം മാഞ്ഞൂർ എന്ന സ്ഥലത്ത്, കോട്ടയം ജില്ലയിലെ മാഞ്ഞൂരിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനായിട്ട് ഉള്ള ശ്രമം ആരംഭിക്കുന്നു. അതിന് വന്ന വിഘാതങ്ങളും അതിന് ഉണ്ടായ തടസ്സങ്ങളും അതിനെ ഇല്ലാതാക്കാൻ നടത്തിയ ശ്രമങ്ങളുമൊക്കെയാണ് ഇന്നലത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് അവർ ചർച്ച ചെയ്തത്. ഞാനും ആ ചർച്ച കണ്ടതാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെ ഇല്ലാതാക്കുകയും ഇവിടെ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാതെ ധൂർത്ത് നടത്തുകയും ലക്ഷക്കണക്കിന് രൂപയുടെ കന്നട വാങ്ങി ധരിക്കുകയും ആപ്പിൾ വാച്ച് കയ്യിൽ കിട്ടുകയും ചെയ്യുന്ന സഖാക്കളെയും മന്ത്രിമാരെയും ഓർത്തുകൊണ്ടാണ് ജി ശക്തിധരൻ ഈ പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നത്? കേരളത്തിൽ കുറേ കാലങ്ങളായി എന്താണ് നടക്കുന്നത്? 1st സർക്കാരിൻ്റെ കാലത്തും 2nd സർക്കാരിൻ്റെ കാലത്തും എന്തൊക്കെയാണ് നടക്കുന്നത്? ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമുണ്ടോ? ഇവിടെ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലുമുണ്ടോ? ഇവിടെ പിന്നാക്കക്കാർക്ക് വേണ്ടി എന്തെങ്കിലുമുണ്ടോ? ഇവിടെ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമുണ്ടോ? ഇവിടെ സാധാരണ മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലുമുണ്ടോ? ഈ ചോദ്യമാണ് ഇതിലൂടെ നമുക്ക് ചോദിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ അവനവൻ്റെ കാര്യം മാത്രം നടക്കുന്നു, അവനവൻ്റെ കാര്യം മാത്രം നോക്കുന്നു, അവനവൻ്റെ കുടുംബത്തിൻ്റെ കാര്യം സുരക്ഷിതമാക്കുന്നു, ഭാര്യയ്ക്ക് സ്വർണ്ണ വാച്ച് വാങ്ങിക്കൊടുക്കുന്നു, എല്ലാവരും കയ്യിൽ ആപ്പിൾ വാച്ച് കെട്ടുന്നു, ഏറ്റവും ബ്രാൻഡഡായ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു, ധരിക്കുന്നു, ഒരു തെറ്റും പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ ജനങ്ങളുടെ പണമാണ്. അവർക്കർഹിക്കുന്ന ക്ഷേമ പെൻഷനും അവർക്കർഹിക്കുന്ന ആനുകൂല്യങ്ങളും അവർക്കർഹിക്കുന്ന പദ്ധതികളും അവർക്ക് കൊടുക്കാത്തതെന്നേ? കേരളീയം നടത്തിക്കോളൂ, ഒരു കുഴപ്പവുമില്ല. ഇവർക്കുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ട്, പെൻഷൻകാർക്ക് പെൻഷൻ കൊടുത്തിട്ട്, ക്ഷേമ പെൻഷൻകാർക്ക് കൃത്യമായിട്ട് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഇതൊന്നും ചെയ്യാതെ
30,000 രൂപയുടെയും 100,000 രൂപയുടെയും കണ്ണട വാങ്ങി ധരിച്ചിട്ട് എന്താണ് പ്രയോജനം ഇവിടുത്തെ ജനങ്ങൾക്ക്? അതാണ് ഈ ശക്തിധരൻ ചോദിക്കുന്നത്. ഇതിനും ന്യായവാദങ്ങളുണ്ടാകാം. ഇതിനെ ന്യായീകരിക്കാനായി AKG സെൻറ്ററിൽ നിന്ന് പല കുറി ന്യായീകരണങ്ങൾ പുറത്തു വരാം. പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട്. ശരിക്കും സി പി എമ്മിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു, പാർട്ടിയിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു, ജനങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു, ജനങ്ങൾ തങ്ങളെ തള്ളിപ്പറയുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പറഞ്ഞതുപോലെ, ഒരാൾ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞതാണ്, ഒരു സായിപ്പ് ഉണ്ടായിരുന്നു. ആ സായിപ്പ് ഇടയ്ക്കിടയ്ക്ക് പറയും, ഐ എം ഹോണസ്റ്റ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. ഞാൻ വിശ്വസിക്കാൻ പറ്റിയ വ്യക്തിയാണ്, ഞാനൊരു നല്ല വ്യക്തിയാണ്, ഐ എം എ ഗുഡ് മാൻ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പോൾ അയാൾക്ക് തന്നെ അറിയാം, അയാൾ ഒരു ഹോണസ്റ്റായ വ്യക്തിയല്ല, വിശ്വാസയോഗ്യമായ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയല്ല, ഒരു നല്ല വ്യക്തിയല്ല എന്നറിയാം. അപ്പോൾ അതിങ്ങനെ പുറത്ത് കാണിക്കാനാണ് ഇങ്ങനെ പല കുറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ എല്ലാം നടക്കും, നിക്ഷേപം വരും, അത് വരും, ഇത് വരും, ദാരിദ്ര്യത്തെ ഇല്ലാതാക്കും, കേരളത്തിലെ ജനങ്ങൾക്ക് അത് കൊടുക്കും, ഇത് കൊടുക്കും എന്നൊക്കെ CPM നേതാക്കളും മന്ത്രിമാരും ഒക്കെ ആവർത്തിച്ച് പറയുമ്പോൾ മനസ്സിലാക്കുക, ഒരു ചുക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. അവനവൻ്റെ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ചാണ് ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കഥ ഒരിടത്ത് കേട്ടു, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് എത്രയായിട്ടും, ആ പെൺകുട്ടി കണ്ടാലത്ര സുന്ദരിയല്ല. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു ആത്മവിശ്വാസമില്ല അതിനെക്കുറിച്ച്. അപ്പോൾ ആ പെൺകുട്ടി, എനിക്ക് ഇങ്ങനെ വലിയ വലിയ സുന്ദരന്മാരായ സിനിമാ നടന്മാരുടെയും സിനിമാ നടിമാരുടെയും ഒക്കെ കല്യാണാലോചനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, അവർ വന്ന് പ്രപ്പോസ് ചെയ്യുന്നു, എന്നെ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. പാവം, അതിൻ്റെ ആ ഒരു ഗതികേട് കൊണ്ട് പറയുന്നതാണ്. അതുപോലെ ഇവിടെ ഒന്നുമില്ല കയ്യിൽ, അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല, അവനവന് വേണ്ടി മാത്രം ചെയ്യുന്നു, ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, എന്നിട്ട് ചെയ്യും അല്ലെങ്കിൽ ചെയ്യുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അത് കൊണ്ടുവരും, ഇത് കൊണ്ടുവരും, കേരളീയത്തിലൂടെ 200 കോടി രൂപ കൊണ്ടുവരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഗതികേടിനെയാണ് ഇപ്പോൾ ഈ ശക്തിധരൻ ഈ ഒരു പോസ്റ്റിലൂടെ പുറത്ത് കാണിക്കാൻ ശ്രമിക്കുന്നത്. ഗതികേടെന്ന് പറയാൻ പറ്റില്ല, സ്വയം വരുത്തി വയ്ക്കുന്ന കാര്യങ്ങൾ തന്നെ. കാരണം ജനങ്ങളല്ല വലുത്, തങ്ങളാണ്, അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടിയാണ്, തങ്ങളുടെ വേണ്ടപ്പെട്ടവരാണ് വലുത് എന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ കേരളം ഭരിക്കുന്നത് എന്ന വളരെ ദുർഗതിയിലേക്ക് പോകുന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ ദുർഗതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ, അതിനെക്കുറിച്ചാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റിൽ വെളിപ്പെടുത്തുന്നത്.